മലകുളം മലയാറ്റൂരിലെ കുഴിയിൽ വീണ കുട്ടിയാനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ കുട്ടിയാനെ അമ്മയാനെ തന്നെ രക്ഷിച്ചു. കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആനക്കൂട്ടം കാട് കയറി. അതേസമയം കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ഇല്ലത്തോട് മേഖലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഒരുങ്ങളുമായി പ്രദീപ് ജോസഫ് അവിടെ നിന്നും ചേർന്നു. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഏതായാലും അമ്മയാന തന്നെ കുട്ടിയാനെ രക്ഷിച്ചത് നന്നായി. ഒപ്പം ആനക്കൂട്ടത്തിനൊപ്പം അവിടെ നിന്ന് പോയതും നന്നായി. പക്ഷെ അപ്പോഴും സ്ഥലത്തെ പ്രതിഷേധം തുടരുന്നുണ്ടല്ലോ. അധികൃതരൊക്കെ എത്തിയിട്ടുണ്ടോ? എന്ത് മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്? മോദി, പുലർച്ചെ ഏതാണ്ട് ഒരു 5 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ ഒരു കിണറ്റിൽ കാട്ടാനക്കുട്ടിയെ നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുറച്ചു മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി, പോലീസെത്തി. അതേസമയം ഈ തള്ളയാന ഈ കിണറിന്റെ വക്ക് ഇടിച്ച് ആനക്കുട്ടിയെ ഒരു വിധേന രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. നമുക്ക് ആ കിണറിലേക്കും ആ ആനയെ രക്ഷിച്ചുകൊണ്ട് പോയ ആ വഴികളിലേക്കും ഒക്കെ അല്പസമയം കഴിയുമ്പോൾ മാറാം. അതിനു മുമ്പ് നാട്ടുകാർ അതേസമയം വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. ഇല്ലിത്തോട് മേഖലയിൽ നേരത്തെയും കാട്ടാന ശല്യമുണ്ടായിരുന്നു. കാട്ടാനകൾ ഇറങ്ങുന്നത്, കൃഷി നശിപ്പിക്കുന്നത് ഒക്കെ ഇടയ്ക്കിടെ ഉണ്ടാകുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പരാതിപ്പെടുന്നുവെങ്കിലും അവർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഉൾപ്പെടെ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. മലയാറ്റൂർ ഇല്ലിത്തോട് റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ പ്രതിഷേധ സമരത്തിന് എത്തിയിട്ടുമുണ്ട്. നമുക്ക് കാണാം, ഫോറസ്റ്റിന്റെ വാഹനം തടഞ്ഞ് അതിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശം കൂടിയാണ്. നേരത്തെ ഇതിനടുത്ത് മുളങ്കുഴി മേഖലയിൽ ഒരു 4 മാസം മുൻപ് കാട്ടാനക്കുട്ടി സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണിരുന്നു. ഏറെ പണിപ്പെട്ട് മണിക്കൂറുകളോളം പണിയെടുത്താണ് അന്ന് JCB കൊണ്ടുവന്ന് ആ കിണറിനെ വക്കിടിച്ച് കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇന്ന് ആനക്കുട്ടി വീണ കിണറിന് അത്രയും ആഴമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ആനക്കൂട്ടം ഏറെ നേരം ഇതിനടുത്ത് തങ്ങി നിൽക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാട്ടാന ശല്യം മൂലം വലയുന്ന ജീവിതത്തിൽ വളരെ ഭീതി നേരിട്ടുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ പ്രതിഷേധം എന്ന് തന്നെ പറയാം. ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ കാട്ടാനശല്യം ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ടോ ഈ മേഖലയിൽ? നിരന്തരമായിട്ട് ഞങ്ങൾക്ക് കാട്ടാനശല്യം ഉണ്ട് സാറേ. ഇന്ന് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ ആനയുണ്ട്. ഞങ്ങൾക്ക് ജോലിക്ക് പോണ ആൾക്കാർക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പല പ്രാവശ്യം ആന വണ്ടിമേൽ കയറി പിടിച്ചു, ആൾക്കാരെ ഓടിച്ചു. ഇന്നും ഞങ്ങൾ ആന ഓടിച്ചു. അതിലൊരാളാണ് ഞാൻ. ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കണില്ല. മുളങ്കുഴിയിലെ ആന വീണ് കഴിഞ്ഞപ്പോൾ 60 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഫെൻസിങ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ജനങ്ങൾ പ്രതിഷേധം മാറ്റി ആനനെ കയറ്റിവിട്ടത്. അന്ന് ഇവിടുന്ന് 3 കിലോമീറ്റർ മാറിയില്ലേ മുളങ്കുഴി? അന്ന് നമ്മൾ അവിടെ കണ്ടായിരുന്നു ചേച്ചി സംസാരം. അപ്പൊ അത് ഞങ്ങളെ പറ്റിച്ച് അവർ പോയി. പക്ഷെ ഇന്ന് ആന തള്ളാന ആനനെ കയറ്റി കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾ ഇന്ന് ഫോറസ്റ്റ് വിടില്ല. ഞങ്ങൾക്ക് ഇതിനൊരു പ്രതിവിധി കാണാണ്ട് ഞങ്ങൾ വിടില്ല. DFO ഇവിടെ വന്ന് ഞങ്ങൾക്ക് രേഖ മൂലം ഞങ്ങൾക്ക് എഴുതി തരാതെ ഞങ്ങൾ വിടില്ല സാറേ, വിടില്ല. ആനെ ഇതിലൊക്കെ വന്നേ പിള്ളേരെ ഓടിച്ചുകൊണ്ട് ഇവിടെ നിന്നിട്ട് അങ്ങനെയൊക്കെ വന്ന പിന്നെ ആന ഇവിടെ ചാടിയാർന്നില്ല. അങ്ങനെ പിന്നെ സംശയം എന്നാ ഉള്ളത് സാറേ? സംശയം എന്നുള്ള ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. എപ്പോഴും ഉണ്ട്, ഏത് സമയത്തുണ്ട്. 4 മണിക്ക് 5 മണിക്ക് ഞാനതിൽ പോണേ, രാത്രി 2 മണിക്ക് പോണേ ആളെ പണിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഇതിനൊരു പരിഹാരമായില്ല, പിന്നെ എന്ത് ചെയ്യും? ഫോറസ്റ്റ് പറയുന്നത് അവർ പറഞ്ഞത് ഇത് അവരുടെ സ്ഥലം എന്നാ പറഞ്ഞത്, ആരാ കാട്ടാനാട് സ്ഥലം എന്നാ പറഞ്ഞത്.